ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇൻസ്റ്റാഗ്രാം ഇന്ന് അടക്കി വാഴുന്ന ഐറ്റംസ്. കോഫി. ഹലോ, അതൊരു വട്ടി കേസാണേ. അത് അപ്പുറത്തെ വീട്ടിലെയാ. ബാക്കിയുള്ളവൻ്റെ മൂഡുകൾ അതിനായിട്ട് വന്നോളും. നാശം. ഏയ്, അത് സാരില്ല. നീ ആരമ്മനെ കെട്ടിക്കാനായി കരഞ്ഞോണ്ടിരിക്കണ? ഹായ് ഏട്ടേ, വന്നു. ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കാപ്പി തരാട്ടോ. മുളന്നിന്ന്. നീ ഇപ്പൊ ആരോട് വെച്ചിട്ട് ഷർട്ട് എടുത്തിട്ടെ? നമുക്ക് വയറുവേദനയായിരുന്നു, തനിച്ചായിന്ന് തോന്നി. അതുകൊണ്ട് അല്ല, എനിക്ക് മനസ്സിലാകത്തതൊന്നല്ല. ഈ വയറുവേദന ആകുമ്പോ ഭർത്താവിന്റെ ഷർട്ട് എടുത്തിട്ട വയറുവേദന മാറുമോ? അസ്കരേട്ടാ, ഇന്ന് അപ്പുവന്റെ പിറന്നാളാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ. ചേട്ടാ, ഒരു ബീഡി ഇങ്ങെടുത്തേ. നിക്കടോ, തരാടോ. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ? ഉച്ചക്ക് ബിരിയാണിയോ അതോ ഫ്രൈഡ് റൈസോ? ബിരിയാണി ഫ്രൈഡ് റൈസോ ഒന്നുമില്ല. അപ്പുവന് പായസം ഭയങ്കര ഇഷ്ടാ. പായസം ഉണ്ടാക്കുന്നുണ്ട്. കട നേരത്തെ അടക്കില്ലേ? ഞാൻ കൊണ്ട് തരാട്ടോ. ചേട്ടാ, എന്റെ ബീഡി എടുത്താന്നേ. അവിടെ ഇക്കടോ, തര. ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. ഹാപ്പി ബർത്ത്ഡേ അപ്പുവേട്ടാ. അപ്പുവേട്ടൻ കാരണം ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷവാന്മാരാണ്. എന്തായാലും നെക്സ്റ്റ്. എടൈ, കോഫി. ഹലോ, അതൊരു വട്ടി കേസാണേ. അത് അപ്പുറത്തെ വീട്ടിലെയാ. തരില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാം. കൊണ്ട് ഡോറടച്ച കാന്താരി. സോറി എടൈ, ഫോൺ വിളിക്കുന്ന കണ്ടില്ലായിരുന്നു. സോറി, ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കാപ്പി തരാട്ടോ. മുളന്നിന്ന്. നീ ഇപ്പൊ ആരോട് വെച്ചിട്ട് ഷർട്ട് എടുത്തിട്ടെ? നമുക്ക് വയറുവേദനയായിരുന്നു, തനിച്ചായിന്ന് തോന്നി. അതുകൊണ്ട് ഭാസ്കരേട്ടാ, ഇന്ന് അപ്പുവന്റെ പിറന്നാളാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ. മാമനും മോനും, മാമനും മോനെയും എല്ലാവർക്കും ടിക്ടോക്ക് മുതലേ സുപരിചിതമായിരിക്കാം അല്ലേ? ആണ്, ഒരുപാട് ആളുകൾക്ക് അറിയാം. മാമനും മോനും പൊളിയാണ്, വേറെ ലെവലാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. ഏട്ടാ, ഈ കോഫി. നമ്മളിപ്പോ എവിടെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി സംസാരിച്ചോണ്ടിരിക്കുന്നത്, അതിന്റെ ഇടയിലൂടെ ആയിരിക്കും ഈ വക സാധനങ്ങളൊക്കെ കയറി വരുന്നത്. ആ ഒരു സമയത്ത് ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളല്ലാതെ വരെയായി പോവും. അത്രയും ദയനീയമാണ് സംഭവം. ഈ ഷോർട്ട് ഫിലിം എല്ലാവരും കണ്ടിട്ടൊന്നുണ്ടാവില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിന്റെ സ്റ്റിക്കറൊക്കെ ആയിട്ട് കറങ്ങി 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 എല്ലാവരുടെ വായിലൊപ്പം ഏട്ടാ ഈ കോഫി. വെറൈറ്റി നമ്മളെ ടച്ച്. ഇതെന്നാ ടച്ചാ? ഏട്ടായി ടച്ച് ആകൽ മൂട്. സംഭവം വെറൈറ്റി ആക്കിയതാണ്. നെക്സ്റ്റ്. മോളോട് നിന്നേ, ആരോട് ചോദിച്ചിട്ട് ഈ ഷർട്ട് എടുത്തിട്ടത്? മോൾക്ക് വയറുവേദന ആയിരുന്നു, ഒറ്റക്കായെന്ന് തോന്നി, അതുകൊണ്ടാ. മോളുടെ ഒരു വയറുവേദന. പോയി, എന്റെ 30 സെക്കൻഡും പോയി, 10 MB പോയി. എന്തൊക്കെ കാണണോ എന്തോ ദൈവം. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ഏട്ടായി വന്നു. ഏത് ഏട്ടായി? ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. എന്തിന്? ഇപ്പൊ കാപ്പി തരാട്ടോ? എന്തോന്ന് ഏട്ടായി കോപ്പി. നിനക്ക് എന്താടി വയ്യേ? മോൾക്ക് വയറുവേദന ആയിരുന്നു, തനിച്ചാൻ തോന്നി. മര്യാദക്ക് സംസാരിക്കണേ. കറക്റ്റ്. ഇപ്പം വാട്സപ്പ് മെസ്സേജിലും ഇൻസ്റ്റാഗ്രാം മെസ്സേജിലും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് എന്തപ്പുറം മൊടയാണോ, എന്തപ്പുറം മൊടയാണോ. സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് മുമ്പേ നമ്മളെ ഇടയിലൂടെ വൈറലായി കളിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. ആ ചുണ്ണാമ്പ് ഒന്ന് തന്നേ ബ്രോ, എന്തപ്പുറം മൊടയാണെന്നൊക്കെ ചോദിക്കുന്ന സംഭവം. പിന്നെ ഈ പനിനീർ പൂവിനെ പിച്ചി ചീന്തി എന്ന് കേട്ടിട്ടില്ലേ ആ ഷോർട്ട് ഫിലിം. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് അന്ന് കറങ്ങി നടന്നായിരുന്നു. പക്ഷേ ഈ മീംസ് ആയിട്ട് കയറി വരുമ്പോഴാണ് ഇപ്പം ട്രെൻഡിങ് ആകുന്നത്. ഇപ്പം അത് വൈറലായിട്ട് ഭയങ്കര ഹിറ്റായി. എല്ലാ ആളുകളുടെയും വായിൽ അത് വരണം എന്നുണ്ടെങ്കിൽ അത് ഈ മീംസിൻ്റെ പവറാണ്. മീംസ് ആയിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയും വൈറലാകുന്നത്. ഇത് കുറച്ച് മുമ്പേ വന്ന സാധനങ്ങളാണ്. ചില സാധനങ്ങളൊക്കെ നമ്മളിപ്പം ഇതിന് മുമ്പേ വന്ന ഒരുപാട് ട്രെൻഡിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ വരും, അതൊരു 1 വീക്ക് കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോവും. ഇത് കുറച്ച് കാലമായിട്ട് ഈ ഒരു പരിധിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഇപ്പം കറക്കം കുറച്ച് കൂടിയിട്ടുണ്ട്. നെക്സ്റ്റ്. ചേട്ടാ, പാലത്ത് വെച്ച് കലൂസിനെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച്.
ഇതിങ്ങനെ വിട്ടാപ്പെടുത്തില്ല. നീ വാ, വെക്കടാ കാർ അവിടെ. കണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ടി കാർ എടുത്തോണ്ട് കൊല്ലാനും ചാവാനും പോവാണോടാ? ഏ ചേച്ചി, പിന്നെയും എന്താ ബ്രോ, മൊടയാണോ എന്തോന്ന്? ബ്രോ മൊടയാണോ ഒന്ന്? നീ പോടാ ചള്ള് ചെക്ക. ചള്ള് ചെക്ക നിന്റെ വീട്ടിലുള്ളവര്. എന്ത് വീട്ടുകാരെ പറയുന്നോടോ? എന്താ മൊടയാണോ ഒന്ന്? മൊടയല്ല പെടാ. അത് പൊളിച്ചി. അതൊരു മിക്സ്ഡ് ഐറ്റംസ്. എന്തായാലും അഖിലനാട്ടി അല്ലേ, അഖിലനാട്ടി ഓരോ ട്രെൻഡിങ്ങിനനുസരിച്ചും വെറൈറ്റി ഐറ്റംസ് ഇറക്കുന്ന ആളാണ്. ആരൊക്കെ വന്നു കഴിഞ്ഞാലും അഖിലനാടിന്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അതൊരു ഒരു 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 ജിന്നാണ്. നെക്സ്റ്റ് സൂര്യ, ഞാനൊരു വീഡിയോ ഇട്ടുതരും, അത് ഇമിറ്റേറ്റ് ചെയ്യണം. ഓക്കെ, എന്നാ പ്രോപ്പർട്ടി അത് പിടിച്ചോ. വീഡിയോ കോഫി കുട്ടിയാണോ? പൊളപ്പം സാധനം. ഓ, രണ്ടാമത്തെ കുട്ടിക്ക് ഞാനൊരു ഭാവി കാണുന്നുണ്ട്. ഇതിലൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഏട്ടായി കോഫിയാണ്. ഏട്ടായി കോഫി ഇതാ മിൽമയോ? ഏട്ടായി കോഫി മിൽമ പാൽ ചേർത്ത കോഫിയാണെങ്കിൽ ഏത് ഏട്ടായും കുടിക്കും. സ്വന്തമായിട്ടൊന്നും ഇല്ലടേ. ആ പയ്യൻ കുറച്ച് ഒരു രണ്ടു വർഷം മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലോലത്ത് റെഡിയാകും ചിലോലത്ത് റെഡിയാവില്ല എന്ന് പറഞ്ഞ് ന്യൂസുകാരും മുയപ്പനും ഈ ഗോലും കുറച്ചക്കറും പൊക്കി പിടിച്ച് അങ്ങോട്ട് പോയത്. ആ സമയത്ത് ഇവന്മാർ കുറച്ച് സാധനം കൊണ്ടുവന്ന് ചെറിയൊരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്ന് രാത്രി ഭാസ്കരേട്ടന് മിൽമയോടൊപ്പം ആയിരിക്കാം അപ്പുവേട്ടൻ്റെ പിറന്നാൾ ആഘോഷിച്ചത്. എന്തായാലും ഇവന്മാരുടെ മിൽമയുടെ മാർക്കറ്റിംഗ് ഐഡിയാസ് കൊള്ളാം, വേറെ ലെവലാണ്. കണ്ടില്ലേ? നെക്സ്റ്റ് കോഫി. എന്റെ മോനെ, ഇതാരടേ കളിക്കാരൻ? കളിക്കാരനോ? ആ തീപ്പെട്ടി എന്നാ തീപ്പെട്ടി തീപ്പെട്ടി കത്തിക്കണം തീപ്പെട്ടി ഉണ്ടോ? പബ്ലിക് പ്രാങ്ക്. എന്താട്ടം മൊടയാണോ? എന്താട്ടം മൊടയാണോ? മൊടയാണോ? ആ അല്ല, തീപ്പെട്ടിയൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ പറയണ്. അത് എന്നാലും ചേട്ടാ നമ്മള് ചോദിക്കുമ്പോ. എന്റെ മോനെ, എന്താ കളിക്കാരന്റെ ചങ്കുറപ്പ് ഞാൻ സമ്മതിച്ചു. ഇരട്ടച്ചങ്കനാണ് ഇവൻ, ഇരട്ടച്ചങ്കൻ. ആ ഇരട്ടച്ചങ്കനല്ല കേട്ടോ, ഇത് വേറെ ഇരട്ടച്ചങ്കൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഇങ്ങനൊക്കെ പബ്ലിക്കിലൊക്കെ പോയിട്ട് പറയാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് നടക്കൂല. എന്നെ കൊണ്ട് ഈ നാല് ചുമന്നുള്ളിൽ നിന്നുള്ള ഇല ഓടിക്കാന്നല്ലാതെ പുറത്തിറങ്ങി എന്റെ വായ അനങ്ങത്തില്ല. റിയലി, കണ്ടവർക്കൊക്കെ അറിയാം. നെക്സ്റ്റ് എവിടെക്കാടാ ഇത്? ഏ, ട്രെയിനിൽ പോലും ഒരു സൗകര്യം കൊടുക്കുന്നില്ലല്ലോ. ബ്രോ ആ ചുണ്ണാമൊന്ന് തന്നേ ബ്രോ, എന്റെ മോളുടെ പിറന്നാൾ വിളിക്കാൻ വന്ന എല്ലാരും വരണം. കമന്റ് ബോക്സിൽ, ഏത് കമന്റ് ബോക്സ് പോയാലും കാണും ഈ സാധനം. എന്റെ മോളുടെ പിറന്നാൾ വിളിക്കാൻ വന്ന വരണമെന്ന് ആ സംഭവം. ആ ഒരു ഷോർട്ട് ഫിലിം കുറേ ആയി, കുറേ മാസങ്ങൾ, ഒരു വർഷത്തിനൊക്കെ മുമ്പേ കളിച്ച സാധനമാണ്. പക്ഷേ ഇപ്പോഴാണ് മീംസ് വൈ കയറുന്നത്. മീം ക്രിയേറ്റേഴ്സിന് ഒരു 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 ബിഗ് താങ്ക്സ് ഇത്രയും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് തന്നതിന്. ഇതൊരു നോർമൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സ്, ആര് ഏത് എങ്ങനെയുള്ള വീഡിയോ കേട്ടോ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ടു ലാക്ക് ലൈക്ക് ഇവരുണ്ടാക്കി തീർത്ത ഓളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. ഇതില്ലായിരുന്നോ ഏട്ടായി കോഫി? ഇത് എത്ര വട്ടം കണ്ടിട്ടും ചിരി നിർത്താൻ കഴിയുന്നില്ലേ. സാധാരണ ഒരു സാധനമൊക്കെ കണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ചിരി ചളിയാവുന്നുണ്ടെന്ന് പറയും. ഇത് വേറെ ലെവല്. എന്തായാലും ഈ ഒരു ട്രെൻഡ്, ഏട്ടായി കോഫി ട്രെൻഡ് കളിക്കാരൻ കൊണ്ടുപോയിട്ടുണ്ട്. 800,000 ലൈക്ക്. അതുപോലെ ഓരോന്നിനും നമ്മുടെ മാമനും മോനും 400,000 ലൈക്ക്. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒന്നും മനസ്സിലാക്കാനില്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വരും, നമ്മളതൊക്കെ കണ്ടിട്ട് ചിരിക്കും. കുറച്ച് കഴിയുമ്പം, ഐ മീൻ ഒരു 1 വീക്കൊക്കെ കഴിയുമ്പം അത് ചളിയായി മാറും അല്ലേ? അപ്പോൾ ആളുകൾ എടുത്ത് എയറിലാക്കാൻ തുടങ്ങും ആരെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ. അതൊക്കെയാണ് ഇപ്പം
കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഏട്ടായി കോഫി, മുടയാണോ ബ്രോ, പിന്നെ മോളുടെ പിറന്നാൾ വിളിക്കാൻ വന്നാണ് എല്ലാവരും വരണം, ഇതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് എൻ്റർടൈൻ ആവുന്നുണ്ട്. ഇതുപോലെയുള്ള നെക്സ്റ്റ് സാധനങ്ങൾ വരും, അതുപോലെ പോവും. അങ്ങനെ ജീവിതം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പോവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാലേ എനിക്കിവിടെ വന്നിട്ട് ഇങ്ങനെ കൊണയടിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു ഏട്ടായി കോഫി വന്നതോടുകൂടി നല്ലപോലെ ഹസ്ബൻഡിനെ ഏട്ടായി എന്ന് വിളിക്കുന്ന ആളുകൾക്ക് ഒരു ഒരു ചമ്മല് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ആരെങ്കിലും ഏട്ടായി എന്ന് നോർമലി പണ്ട് മുതലേ ഏട്ടായി എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഈ സാധനം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി വേറെ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്തൂടെ. ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാം എൻ്റെ മോളുടെ പിറന്നാൾ വിളിക്കാൻ വന്നാണ് വരണമെന്നുള്ളത് കാണാം. വരും, അതങ്ങനെ വരുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ട്രെൻഡുമായിട്ട് കാണാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. ബൈ.